നമസ്കാരം സുഹൃത്തുക്കളെ പ്രോഗ്രാമിംഗ് മലയാളം ട്യൂട്ടോറിയൽ സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐ ഡി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു പിന്നെ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആദ്യത്തെ സി പ്രോഗ്രാം എഴുതാം സോ നമ്മുടെ എൻ്റർഫേയ്സ് വന്നു അതിൻ്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് സിമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു നമുക്ക് വേറൊരു ലിസ്റ്റ് വരുവാണോ ആ ലിസ്റ്റിൻ്റെ അകത്തുനിന്ന് നമ്മളൊരു സി പ്രോഗ്രാം ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ എം ടി സി പ്രോഗ്രാം സ്കെൽട്ടൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ് അതിനുശേഷം ക്രയേറ്റ് കൊടുക്കുകയാണ് നമ്മളിവിടെ ഈ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഇത് നമ്മളോട് ചോദിക്കില്ല എല്ലാ തവണയും നമുക്ക് സി തന്നെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ചെക്ക് ചെയ്തിട്ടാൽ മതി ഓരോ തവണ ഇത് പ്രത്യേകം ചോദിക്കില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇത് അൺചെക്ക് ചെയ്തിടുക അതേ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യാതിടുക ഓരോ തവണയും ഈ ഇൻ്റർഫേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം സി വേണോ സി പ്ലസ് പ്ലസ് വേണോ ഓപ്പൺ ജിയിൽ വേണോ അതൊക്കെ അതൊക്കെ വേറെ വേറെ ഇത് വേറെ വേറെ ലാംഗ്വേജ് ആണ് സി പ്ലസ് പ്ലസ് വേറെ ലാംഗ്വേജ് ആണ് ഓപ്പൺ ചെയ്യൽ എന്ന് പറയുന്നത് ഗ്രാഫിക്സിന് വേണ്ടിയിട്ടുള്ളതാണ് സോ നമ്മൾ സി ആണ് ചെയ്യാൻ വന്നത് സോ എം ടി സി പ്രോഗ്രാം സ്കെൽട്ടൺ ക്രിയേറ്റ് കൊടുക്കുക സോ നമുക്കിവിടെ ഒരു ഒരു ബേസിക് ഒരു പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ ഇവിടെ വന്നിരിക്കുകയാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പക്ഷേ ഇതെന്താണ് എന്നുള്ളൊരു അത്ഭുതം തോന്നിയേക്കാം ഇതെന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾക്കിത് കാണുന്ന വഴി തന്നെ ഇത് മനസ്സിലാവില്ല എന്ന് എനിക്ക് വളരെ കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലായില്ല എന്നൊരു ടെൻഷൻ വേണ്ട കാരണം ഒരു ഭാഷ അറിയാത്ത ഒരാൾ പുതിയൊരു ഭാഷ കാണുമ്പോൾ എങ്ങനെയിരിക്കും ഇപ്പം നമ്മുടെ മുന്നിൽ ഒരാൾ സ്പാനിഷ് ഭാഷയിൽ സംസാരിച്ചാൽ എങ്ങനെയിരിക്കും നമുക്ക് സ്പാനിഷ് ഭാഷ അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മൾ കണ്ണുമിഴിച്ചിരിക്കും അല്ലേ ഇതേപോലെ തന്നെ ഒരു വിദേശിയുടെ മുൻപിൽ നമ്മൾ മലയാളം പറയുമ്പം വിദേശി കണ്ണുമിഴിച്ചിരിക്കും അല്ലെങ്കിൽ വിദേശിയുടെ മുന്നിൽ നമ്മൾ മലയാളം എഴുതി വെച്ചാൽ ആ വിദേശി കണ്ണുമിഴിച്ച് എന്താണെന്ന് അറിയാതെ ഇരിക്കും കാരണം എന്താ ആ വ്യക്തിയുടെ ലാംഗ്വേജ് ഭാഷ ഇതല്ല സോ നമുക്ക് പരിചയമുള്ള ഒരു കാര്യമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ ആദ്യമേ ഒരു അമ്പരപ്പുണ്ടാവും പക്ഷെ നമുക്ക് പേടിക്കേണ്ട നമുക്കിത് ഓരോന്നും എന്താണ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നോക്കാം സോ നമ്മൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് ഒരു സാധാരണ ഒരു ഒരു മെസ്സേജ് നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ ഞാനിത് ഫുള്ള് കളയാണ് ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് എഴുതണം ഓക്കെ ആ കോഡ് മുഴുവൻ കളഞ്ഞു സോ നമ്മൾ ടൈപ്പ് ചെയ്യാണ് ഹാഷ് ഇൻക്ലൂഡ് ഈ ലെസ് ദാൻ സിമ്പിൾ എച്ച് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഓക്കെ ഇൻറ്റ് മെയിൻ ഇതെന്താണെന്നുള്ളതിനെക്കുറിച്ച് ഓർക്കും നിങ്ങൾ ഇപ്പം ചിന്തിക്കേണ്ട ജസ്റ്റ് ഇത് കാണുക ഇൻറ്റ് മെയിൻ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് ഇതാണ് പ്രിൻറ് വെൽക്കം ടു പ്രോഗ്രാമിങ് ക്ലോസിംഗ് ആണ് അതിനുശേഷം റിട്ടേൺ സീറോ ഒരു സാധാരണ ഒരു സി പ്രോഗ്രാമാണ് അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സി പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയത് ഒരു ചെറിയ മെസ്സേജ് നമ്മളുടെ സ്ക്രീനിൽ വരാനുള്ള ഒരു പ്രോഗ്രാമാണ് സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ ഒരു നമ്മൾ നോക്കിയാൽ എന്താ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ കുറേ കുറേ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള കുറേ അല്ലേ ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഇവിടെ മെയിൻ പ്രിൻ്റ് എഫ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മീനിങ് എന്താണ് ഇത് സി എന്ന് പറയുന്ന ഭാഷയിലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ സിൻഡാക്സ് അനുസരിച്ച് അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് എഴുതിയേക്കുന്ന ഒരു കാര്യമാണ് സോ ഇത് മനസ്സിലാവുന്നത് ആർക്കാണ് സി കമ്പൈലറിനാണ് ഇത് മനസ്സിലാവുക ഞാൻ ഇതിനു മുൻപ് കമ്പൈലർ എന്താണെന്ന് പറഞ്ഞു ഓക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എഴുതിയേക്കുന്നത് സ്പാനിഷ് ആണെന്ന് സങ്കല്പിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് ആർക്കാണ് മനസ്സിലാവുക സ്പാനിഷ് ഭാഷ അറിയാവുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവും അല്ലേ അതേസമയം മലയാള ഭാഷ മാത്രം അറിയാവുന്ന എനിക്ക് ഇതറിയില്ല സ്പാനിഷ് ഭാഷ അറിയാവുന്ന ആൾക്ക് ഇത് മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യും ഇത് സ്പാനിഷ് ഭാഷ അറിയാവുന്ന ആൾ വായിച്ചിട്ട് മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് അയാൾക്ക് മലയാളം അറിയണം ഓക്കെ അയാൾക്ക് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ അയാൾക്ക് സ്പാനിഷ് ഭാഷയെ അറിയണം അയാൾക്ക് മലയാളം അറിയണം അയാൾ ഇത് സ്പാനിഷ് ഭാഷയിൽ വായിച്ചിട്ട് മലയാളത്തിൽ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കിത് മനസ്സിലായി സോ ഇത് സി ലാംഗ്വേജ് ആണ് ഈ സി ലാംഗ്വേജിലെ ഇത് ഇപ്പം നിങ്ങൾ ഇതിൻ്റെ സിൻഡാക്സ് ഒന്നും ഇപ്പോൾ പഠിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഓരോ കാര്യങ്ങൾ എന്താകുന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ കമ്പൈലറുണ്ടല്ലോ ഇതിൻ്റെ കമ്പൈലറിന് ഇത് മനസ്സിലാവും എന്താ എഴുതിയേക്കുന്നത് കമ്പൈലറിന് മനസ്സിലാവും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇത് കമ്പെയ്ല് ചെയ്യും കമ്പെയ്ല് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിലെ ഓരോ ലൈനും എടുത്തിട്ട് അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് ആയിട്ട് അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യും എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് റൺ ചെയ്യാന്നാണ് നമ്മളൊരു പ്രോഗ്രാം ഓപ്പൺ ചെയ്യിക്കില്ലേ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക അത് ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യുക ചെയ്യും അതുപോലെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത പ്രോഗ്രാമിനെ നമ്മൾ റൺ ചെയ്യിക്കാൻ പോകണം സോ അതിന് ഈ ഗ്രീൻ കളറിലുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്കറിയാം കമ്പയിലിങ് എന്ന് കാണിക്കും ഇത് കമ്പയിൽ ചെയ്യുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കണ്ടോ നമുക്കൊരു വിൻഡോ വന്നു ഈ വിൻഡോയുടെ അകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന എന്താണ് വെൽക്കം ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു താഴത്ത് വന്നേക്കണേ പ്രോഗ്രാം ഫിനിഷ്ഡ് ഏതെങ്കിലും ഒരു കീ കീബ്രഡ്സ് ചെയ്താൽ ഈ വിൻഡോ പോകും അതായത് വെൽക്കം ടു പ്രോഗ്രാം എന്നൊരു മെസ്സേജ് ഇവിടെ വന്നു സോ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യം ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ പ്രോഗ്രാം റൺ ചെയ്തപ്പം വീണ്ടും റൺ ചെയ്യണമെങ്കിൽ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഈ പ്രോഗ്രാം റൺ ചെയ്താൽ വെൽക്കം ടു പ്രോഗ്രാമിംഗ് എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു വരും പക്ഷേ ഇതെങ്ങനെ വരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോഴൊന്നും മനസ്സിലായില്ല ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് അതിന് നമുക്ക് ഈ പ്രോഗ്രാമിനൊന്ന് മുകളിൽ മുതൽ താഴെ വരെ ഒന്ന് അനലൈസ് ചെയ്യാം എന്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നോക്കാം ഓക്കെ സോ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് ടോപ്പിൽ നിന്ന് ബോട്ടം അതായത് മുകളിൽ നിന്ന് താഴത്തേക്കാണ് ശരിക്കും ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ആവുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ നോക്കിയാൽ ആദ്യം കിടക്കുന്ന ലൈൻ എന്ന് പറയുന്നത് എന്താണ് ഹാഷ് ഇൻക്ലൂഡ് ഓക്കെ ഈ ഹാഷ് ഹാഷെന്നുള്ള സിംബലോ ഇതൊന്ന് ഇതതിൻ്റെ ആണ് അതായത് സി ലാംഗ്വേജ് ഉണ്ടാക്കിയ ആൾ പറയാണ് ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ഇതാണ് ഇതാണതിൻ്റെ സിൻഡാക്സ് ഓക്കെ ഇവിടെ ഹാഷിൻ്റെ സ്ഥാനത്ത് ഈ സി ലാംഗ്വേജ് ഉണ്ടാക്കിയ ആൾക്ക് വേറെ ഏതെങ്കിലും സിമ്പിൾ ഇടായിരുന്നു അത് അയാളുടെ ഇഷ്ടമാണ് ഓക്കെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ എ എന്ന് എഴുതുമ്പം ഇങ്ങനെയാണ് ഇംഗ്ലീഷിൽ എ എന്ന് എഴുതുന്നത് ഒരു പക്ഷേ ഈ ഇങ്ങനെ ഒരു സിമ്പിൾ ഇതിന് എ എന്ന് വിളിക്കായിരുന്നു വേണമെങ്കിൽ ഈ ജി എഴുതിയിട്ട് ജിക്ക് വേണേൽ ജിക്ക് ജി എന്ന് പറയുന്ന പരം എ എന്ന് എഴുതായിരുന്നു പറയായിരുന്നു അല്ലേ പക്ഷേ എന്താ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടാക്കിയപ്പോൾ ഇതിന് ജി എന്നാണ് അതിന് എ എന്നാണ് ഇട്ടെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെയാണ് ഇട്ടെ അതുപോലെ തന്നെയാണ് ഇവർ ഓരോ സിംബലുകളും ഓരോ പേരുകളും ഓരോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നത് ഈ ഹാഷ് വെച്ചിട്ടുള്ളതൊക്കെ പ്രീ പ്രോസസ്സറുകൾ എന്ന് പറയും നമ്മൾ പ്രീ പ്രോസസ്സറുകൾ അത് നമുക്ക് പിന്നീട് നോക്കാം ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ എഴുതി വെച്ച ഒരു കാര്യം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാണ് ഓക്കെ നേരത്തെ എഴുതി വെച്ച ഒരു കാര്യം നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന ടേം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ രണ്ട് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ സിൻഡാക്സിൻ്റെ ഭാഗമാണ് ഓക്കെ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഇതൊരു ഫയലാണ് ഈ എസ് ടി ഡി ഐ ഒ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയൽ അതായത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമ്മൾ സി ഈ കമ്പൈലർ കിടക്കുന്ന സ്ഥലത്ത് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്നൊരു ഫയലുണ്ട് ആ ഫയലിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അതായത് പ്രിൻ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഡ് ചെയ്യാനായിട്ട് അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രോഗ്രാമിന് ഇനി ഫ്യൂച്ചറിൽ ആവശ്യം വരുന്ന കുറേ കാര്യങ്ങൾ നേരത്തെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആഷ് ഇൻക്ലൂഡ് നമ്മൾ ഇതിനു മുൻപ് റീയൂസിങ് ഓഫ് കോഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ എനിക്ക് സ്ക്വയർ റൂട്ട് കാണണമെങ്കിൽ ഞാൻ സ്ക്വയർ റൂട്ട് കാണാനുള്ള കാര്യം എഴുതി വെച്ചിട്ട് അത് അത് നേരത്തെ എഴുതി സ്റ്റോർ ചെയ്ത് വെക്കും വീണ്ടും എനിക്ക് സ്ക്വയർ റൂട്ട് കാണണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഇത് ഒന്നോടെ എഴുതുന്നില്ല ഓൾറെഡി എഴുതി വെച്ച് റീയൂസ് ചെയ്യും കാരണം സ്ക്വയർ റൂട്ട് കാണാനായിട്ട് പിന്നെ ഞാൻ ഓൾറെഡി ഒന്നോടെ എഴുതണ്ട ഓൾറെഡി സ്ക്വയർ റൂട്ട് കാണാനുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ നമ്മൾ യൂസ് ചെയ്യും ഓക്കെ സോ അതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് സോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും കൺഫ്യൂഷൻ വേണ്ട ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ടച്ച് മിനിമം ഒരു സി പ്രോഗ്രാമിലെ ഫസ്റ്റ് ലൈൻ ഇതാണ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട് പുട്ട് എന്ന് പറയുന്ന ഒരു ഹെഡർ ഫയലിനെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക എന്തിനാണ് ചോദിച്ചാൽ ഇത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ചില ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ അടുത്തത് ഇൻറ്റ് മെയിനാണ് ഈ ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത് ഈ മെയിൻ എന്നുള്ള പേര് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഇതിലെ മെയിൻ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം മെയിൻ ഫങ്ഷൻ അതായത് ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് അതൊരു പ്രോഗ്രാമിൻ്റെ എൻട്രി പോയിൻ്റ് ആണിത് അതായത് നമുക്ക് പറയാം ഇതൊരു പ്രോഗ്രാം ആണെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ആണിത് മനസ്സിലായോ ഒരു അതായത് നമുക്കൊരു വീട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു റൂമിലേക്കോ എങ്ങോട്ട് കിടക്കണമെങ്കിൽ ഒരു എൻട്രൻസ് ഉണ്ടാവുമല്ലോ ഈ എൻട്രൻസ് വഴിയല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് ആണ് കയറി വരുന്ന ഭാഗമാണ് മെയിൻ എന്ന് പറയുന്നത് അതായത് മെയിൻ ഗേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഉള്ളൊരു ഭാഗമാണ് മെയിൻ അതായത് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പം ഇവിടെ നിന്ന് തുടങ്ങിയാണ് ഇതിൻ്റെ വർക്കിങ് തുടങ്ങുന്നത് നടക്കുന്നത് ഓക്കെ സോ ഈ മെയിൻ എന്നുള്ള പേര് ഡിഫൈൻഡ് ആണ് ഈ ഇത് മസ്റ്റായിട്ടും ഈ ഇൻഡ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ മസ്റ്റായിട്ടും നമ്മുടെ സി പ്രോഗ്രാമിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും ഓക്കെ അത് മനസ്സിലായി ഇതൊരു ഫങ്ഷനാണ് കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും ഇപ്പൊ തർക്കാലം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയും സ്ട്രക്ചറോ ഇത്രയും കാര്യങ്ങൾ തർക്കാലം നിങ്ങൾ കാണാതെ പഠിച്ചേക്കുക കാരണം എല്ലാ പ്രോഗ്രാമിനും ഇത്രയും കാര്യങ്ങൾ സെയിമാണ് ഹാഷ് ഇൻക്ലൂഡ് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് ഇൻറ്റിമെയിൻ ഇതിൻ്റെ സിൻഡാക്സോ സ്ട്രക്ചറോ ഇതിനെക്കുറിച്ച് ഒന്നും നിങ്ങൾ ഇപ്പോൾ ഓർക്കേണ്ട ഇത് അങ്ങനെ തന്നെ കാണാതെ പഠിച്ചേക്കുക എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ ഹെഡർഫൈൽ ഇൻക്ലൂഡായി ഇതാണ് മെയിൻ ഫങ്ഷൻ ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ എല്ലാ പ്രോഗ്രാമിനും ബേസിക് ആയിട്ട് വേണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ടത് സ്ക്രീനിൽ വെൽക്കം ടു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് പ്രിന്റ് എഫ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രിന്റ് ഫങ്ഷൻ പ്രിന്റ് ചെയ്യാനുള്ള ഫങ്ഷൻ പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് അത് പ്രിന്റ് ചെയ്യാം സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം പ്രിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പറിൽ വരുന്ന പ്രിൻ്റല്ല സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യുക നമ്മൾ പേപ്പറിൽ പ്രിന്റ് ചെയ്യുമ്പോൾ പേപ്പറിൽ കാണും എന്ന് പറയുന്ന പോലെ മോണിറ്ററിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിലേക്കാണ് പ്രിൻറ് ചെയ്യുന്നത് അതിനുള്ള ഫങ്ഷനാണ് പ്രിൻ്റ് എഫ് ഓക്കെ അപ്പോൾ ഈ പ്രിൻ്റ് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇതുപോലെ കുറേ ക്യാരക്ടറുകളായിരിക്കും ഓക്കെ ഇതിന് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ സ്ട്രിങ് എന്നാണ് പറയുന്നത് ഈ കൊടുക്കുന്നതിന് നമ്മൾ സ്ട്രിങ് എന്നാണ് പറയുന്നത് സോ പ്രിൻ്റ് എഫ് നമ്മളൊരു സ്ട്രിംഗ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുത്തപ്പം മനസ്സിലായി ഇതൊരു സ്ട്രിങ് ആണ് സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാരക്ടറുകൾ കൂടി അതായത് നമുക്കറിയാവുന്ന ആൽഫബെറ്റ്സ് എ ടു വിസഡ് സീറോ ടു നയൻ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് വരാം സോ ഇത് ഇത്രയും അങ്ങനെ ഒരു സ്ട്രിങ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് കൊടുത്തിരിക്കും ഓക്കെ സോ പ്രിൻ്റ് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ ഇത് ആ ഫങ്ഷ്ടകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് അതായത് പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ ഫങ്ഷന് ഇങ്ങനെ ഒരു സ്ട്രിങ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അത് ഈ സ്ട്രിങ്ങിനെ എടുത്ത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കും അതാണ് പ്രിൻ്റ് ഔഫ് ഫംഗ്ഷൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്ക്രീനിൽ കാണിക്കണേ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല കാരണം അത് ഈ പ്രിൻ്റ് ഔഫ് ഫംഗ്ഷൻ്റെ അകത്ത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിൻറ് അഫ് ഫംഗ്ഷനിലേക്ക് എന്ത് വന്നാലും ഇത് ചെയ്യണം എന്നുള്ളത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് എവിടെ എഴുതി വെച്ചിട്ടുണ്ട് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ സോ ഇതാണ് അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് എസ് ടി ഡി ഐ ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഫയലിൽ ഓൾറെഡി കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതിലൊരു കാര്യമാണ് പ്രിൻ്റ് ഓഫ് അതായത് ഈ പ്രിൻ്റ് എഫ് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ അകത്ത് നമ്മളിതിൻ്റെ അകത്ത് എന്താണോ പറഞ്ഞേക്കുന്നത് അത് സ്ക്രീൻ്റെ അകത്ത് ഡിസ്പ്ലേ ഇവിടെ ഇപ്പോൾ വെൽക്കം ടു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളിത് റൺ ചെയ്യുമ്പോൾ വെൽക്കം ടു പ്രോഗ്രാമിംഗ് എന്നും ഇതിനകത്ത് നിങ്ങൾ എഴുതി വെക്കാമെന്ന് വെച്ചോ എന്നാൽ പോ മോനെ ദിനേശ എന്ത് വേണേലും എഴുതി വയ്ക്കാം ഇത് എക്സിക്യൂട്ടീവ് മെ സംഭവിക്കാം ആ മെസ്സേജ് ആയിൻ്റെ അകത്ത് തരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് എന്ത് എന്ത് നമ്മൾ പാസ് ചെയ്യുന്നു അത് സ്ക്രീനിൽ പ്രിൻ്റ് ചെയ്ത് തരും സോ ഇതാണ് പ്രിൻ്റ് ഓഫ് റിട്ടേൺ സീറോ എന്ന് പറയുന്നത് നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞു നമ്മുടെ പ്രോഗ്രാം തീർന്നു എക്സിറ്റ് എക്സിറ്റായി തിരിച്ച് ഇത് എവിടെ നിന്ന് തുടങ്ങിയ അങ്ങോട്ടേക്ക് തിരിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ സീറോ എന്ന് കൊടുക്കുന്നത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് അറിയാം ബട്ട് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യം എസ് ടി ഡി ഒ ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു അതായത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഹെഡർ ഫയൽ അതിനുശേഷം ഇതാണ് ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഈ എൻട്രി പോയിന്റിൽ വന്നതിന് ശേഷം പ്രിൻ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ സ്ക്രീനിൽ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് എനിക്ക് എനിക്കിതിൻ്റെ താഴെ വേറെ വേണമെങ്കിലും ഒരു പ്രിന്റ് അഫോടെ എഴുതാം ഓക്കെ പ്രിൻ്റ് എഫ് വേറൊരു മെസ്സേജ് എഴുതാം ഡബിൾ കോഡ്സിൽ വീണ്ടും അനദർ മെസ്സേജ് വീണ്ടും റൺ ചെയ്താൽ എന്ത് വരും ഈ മെസ്സേജും വരും അതിൻ്റെ താഴെ ഈ മെസ്സേജും വരും നോക്കാം കണ്ടോ എനിക്ക് ഈ മെസ്സേജ് വന്നു ഓ മോനെ ദിനേശ മനതരം മെസ്സേജ് എന്ന് വന്നു പക്ഷേ ഇത് താഴെയല്ല വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് വെറുതെ അങ്ങ് ഡിസ്പ്ലേ ചെയ്ത് പോവാണ് അടുത്ത ലൈനിലേക്ക് വരണം എന്നുള്ളത് ഇതിന് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തടത്തോളം കാലം അത് അടുത്ത ലൈനിൽ വരില്ല അതായത് ആദ്യം ഈ ഈ പ്രിൻ്റ് ഔഫ് കൊടുക്കുമ്പോൾ തന്നെ സംഭവിക്കും ഈ കണ്ടൻറ്റ് എടുക്കും ഈ കണ്ടന്റ് സ്ക്രീനിൽ ഇങ്ങനെ ഡിസ്പ്ലേ ആവും ഇങ്ങനെ ഡിസ്പ്ലേ ആവും പിന്നെ എന്താ കിടക്കുന്നത് ഇത് വൺ ബൈ വൺ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക അപ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്ന ഇതായത് കൊണ്ട് ഇത് ആദ്യം ചെയ്തു ആ റിസൾട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അടുത്ത കിടക്കുന്ന എന്താ പ്രിൻ്റെ ഫനദർ മെസ്സേജ് ഇത് അങ്ങനെ തന്നെ എടുക്കും അതും അതിൻ്റെ ഒപ്പം തന്നെ പിന്നെ ഡിസ്പ്ലേ അതുകൊണ്ട് ഇത് ഒറ്റയടിക്ക് ഇങ്ങനെ കാണും ഇതാണ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് ഇനി നമുക്ക് ഇത് കഴിഞ്ഞ് ഇത് അടുത്ത ലൈനിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ലൈൻ വരണം എന്ന് പറയണം അല്ലേ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത്രയും ടൈപ്പ് ചെയ്തിട്ട് അടുത്ത ലൈൻ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എൻ്റർ കീ പ്രസ് ചെയ്യണം അല്ലേ അതുപോലെ തന്നെ ഇത്രയും മെസ്സേജ് വന്നതിന് ശേഷം ഇനി വരേണ്ട പുതിയ ലൈനിലാണെന്ന് പറയണമെങ്കിൽ നമ്മളൊരു എൻറ്റർ കീ പ്രസ് ചെയ്യണ എഫക്റ്റീൻ സ്ലാഷ് എൻ നമ്മുടെ കീബോർഡിലെ സ്ലാഷ് എൻ എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ അത്രയും കഴിഞ്ഞതിന് ശേഷം പുതിയ ലൈനിലേക്ക് അടുത്ത മെസ്സേജ് വേണം സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോൾ ഇനീഷ്യലി ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് പോകെ പോകെ ഈ കൺഫ്യൂഷൻ മാറിക്കിട്ടും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടത്ത് ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം സോ അടുത്ത വീഡിയോ വീണ്ടും കണ്ടുമിട്ടും വരെ ബൈ